ഹലോ ഗേൾസ്, ഈ വീഡിയോ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മൾ ജീവിക്കേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന്. അപ്പൊ നമുക്ക് വേണ്ടി ആര് ജീവിക്കും അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കേണ്ടേ? ലൈഫ് ഇസ് ഫോർ യു, നമ്മുടെ ലൈഫ് ഇറ്റ്സ് ഫോർ യു ആൻഡ് ഇറ്റ്സ് ദർ ഇസ് ഓൺലി വൺ യു. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കം ഔട്ട് ഓഫ് ദ ബോക്സ്. ഈ പെട്ടിക്കുള്ളിലുള്ള ജീവിതം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്കൊന്ന് വന്നു നോക്കൂ. അപ്പം ഈ പെട്ടിക്കുള്ള ജീവിതം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്, ഒരു തവളയുടെ സ്റ്റോറി. അപ്പോൾ ഈ തവളയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഒരു സമുദ്രത്തിന്റെ അടുത്തൊരു വലിയ കിണറുണ്ട്. അപ്പൊ ഈ കിണറിലാണ് ഈ തവള ജീവിക്കുന്നത്. അപ്പൊ തവള നല്ല സുഖമായിട്ട് ജീവിക്കുന്ന, ആ വെള്ളത്തിൽ വരുന്ന പ്രാണികളെയൊക്കെ ഭക്ഷിച്ച്, ബാക്കി അവിടെ വെള്ളത്തിലുള്ള ബാക്കി പ്രാണികളുടെ കൂടെ ഒക്കെ കൂട്ടായി അങ്ങനെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. തവള വിചാരിക്കുന്നു ഇതാണ് ഏറ്റവും നല്ല ലൈഫ് എന്ന്. കാരണം ഭക്ഷണമുണ്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ആ കിണറിന്റെ അകത്തുണ്ട്. പുറത്തുള്ളൊരു ലോകത്തെ പറ്റി ഈ തവളക്ക് അറിയേയില്ല. അങ്ങനെ തവള ഇങ്ങനെ ജീവിക്കുന്ന ഇടയിലാണ് ഈ സമുദ്രത്തിൽ നിന്നും ഒരു ദിവസം ഒരു തവള വന്നിട്ട് ഈ കിണറ്റിന്റെ അകത്ത് ചാടുന്നത്. അപ്പോൾ ഈ ചാടിയ തവള കണ്ടിട്ട് ഈ തവള ആകെ അത്ഭുതപ്പെടും. ആ ഇതെന്താ ഒരു പുതിയൊരു തവള, ഇങ്ങനെ വേറെ ആളുകളൊക്കെ ഉണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഈ തവളയെ കുറിച്ച് അറിയാനുള്ള ഈ വിരുന്ന് വന്ന ഈ തവളയെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയോടുകൂടെ ഈ കിണറിലുള്ള ഈ തവള ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണ് എവിടുന്നാ വരുന്നത്? പറയും ഞാൻ കടലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കടലോ അതെന്താണ്? പറയും കടലിടയില് വലിയ വിശാലമായിട്ടുള്ള സ്ഥലമാണ്, ഈ കിണർ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അപ്പം ഈ കിണറിലെ തവളക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതിനേക്കാളും നല്ല സ്ഥലമോ ഇതിനേക്കാളും വലിയ സ്ഥലമോ എന്ന് ചോദിക്കും. അപ്പൊ ഈ തവള പറയും അതെ, വലിയ സമുദ്രം, എല്ലാം അവിടെ മുത്തുകളുണ്ട്, ചിപ്പികളുണ്ട്, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഷാർക്ക്, സ്രാവുകളുണ്ട്, തിമിംഗലമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ലൈഫ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ദർ, ഇതുപോലെ അല്ല എന്ന് പറയും. അപ്പൊ ഈ കിണറിന്റെ അകത്തുള്ള തവള എത്ര ആയിട്ടും ഇത് വിശ്വസിക്കുന്നില്ല, ഇതിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം ഇതിന്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ലൈഫാണ്, നമ്മൾ പറയും കംഫർട്ട് സോൺ എന്ന് പറയും അല്ലെ. ഇതിന്റെ അകത്ത് എന്താണ്, നമ്മൾ നിൽക്കുന്ന നമ്മുടെ വീടിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ കീഴിൽ നമ്മുടെ വീടിന്റെ അകത്ത് നല്ല സുഖമാണ്. ഭക്ഷണം, വസ്ത്രം, പുറത്തേക്ക് പോവാൻ പോകല്, നല്ല സുഖം, സന്തോഷം, അപ്പൊ നല്ലൊരു ജീവിതമാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു തോട്ടാണ് ഈ ഇൻസൈഡ് ദ ബോക്സ് നിൽക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും, ഇനി ആൺകുട്ടികളാവട്ടെ അവർക്കും. അപ്പം ഈ പുറത്തുനിന്ന് വന്ന തവള ഈ കിണറിലെ തവളെടുത്ത് എത്ര പറഞ്ഞിട്ടും ഇതിന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പുറത്തൊരു ലോകം ഉണ്ടെന്ന്. അപ്പോൾ ഈ കിണറിലുള്ള തവള പോലെയാണ് നമ്മളെയൊക്കെ ലൈഫ് അല്ലെ. നമ്മൾ ആ കംഫർട്ട് സോണിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, പുറത്തേക്ക് പോകുന്നില്ല, പുറത്ത് എന്താണെന്ന് അറിയുന്നില്ല, നമ്മുടെ കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ വ്യക്തിക്കും ഓരോ കഴിവുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ അത് പെർഫെക്റ്റ് ആവുള്ളൂ, അത് നിങ്ങൾക്കുള്ള ഒരു കഴിവാണ്. സോ യു ഹാവ് ടു ഡിസ്കവർ ദ യു ഇൻ യു. നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പൊ ഈ കംഫർട്ട് സോണിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല സുഖമാണ്, പക്ഷെ ഇതിന്റെ പുറത്തേക്ക് വരാൻ നമുക്ക് അതൊരു പേടിയാണ് അല്ലെ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്താ സംഭവിക്കുക, അത് വിജയിക്കോ വിജയിക്കൂലേ, ബാക്കിയുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള അതൊരു പ്രത്യേക ടോപ്പിക് തന്നെയാണ്. മറ്റുള്ളവർ എന്ത് പറയും, എന്ത് വിചാരിക്കും, അപ്പൊ ആ ഒരു പേടി നമുക്കുണ്ട്. ആ പേടിയെ മറികടന്ന് നിങ്ങൾ ഈ ബോക്സിന്റെ കം ഔട്ട് ഓഫ് ദ ബോക്സ് അവിടെ വന്ന് കഴിഞ്ഞാൽ യു വിൽ സീ ദ റിയൽ വേൾഡ്, റിയൽ ഓപ്പർച്യൂണിറ്റീസ്, റിയൽ ഗ്രോത്ത്, നിങ്ങളെ വളർച്ച, നിങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം. ഇപ്പൊ സപ്പോസ് ഒരു പാവപ്പെട്ട ഒരാൾ വന്ന് സഹായത്തിന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഭർത്താവിനോട് എന്തെങ്കിലും കൊടുക്ക് പാവല്ലേന്ന്. വൈ കാൺ യു ഗിഫ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുത്തു കൊടുത്തൂടാ? ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് അല്ലെ, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ ഉണ്ടാക്കും, അത് ഉണ്ടാക്കണം അല്ലെ. See, you know Khadija Bibi radiyallahu anha, Rasoolinte bharya, she was one of the best business women in Makkah. Makkayile ethom nalla business woman aayirunnu. അത്രയും പേരും പ്രശസ്തിയുള്ള മുസ്ലിം യുവതിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, ദ ബെസ്റ്റ് ബിസിനസ് വുമൻ. അവരെ പേര് തന്നെ ത്വാഹിറ എന്നായിരുന്നു, ദ പ്യുർ, അത്രയും വിശുദ്ധി, അത്രയും നല്ലൊരു ബിസിനസ് വുമൺ ആയിരുന്നു. ഓൾസോ ഷി വാസ് ഡൂയിങ് ഇന്റർനാഷണൽ ട്രേഡ്, പുറത്തേക്ക് സാധനങ്ങൾ വിൽക്കാൻ വരെ തുടങ്ങിയിരുന്നു. സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത്. ഹൗ, ഇപ്പൊ എങ്ങനെയാണ് അത് നടന്നത്? സോ ഭർത്താവ്, മക്കള്, വീട്, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ബോക്സിന്റെ പുറത്തേക്ക് ജമ്പ് ചെയ്ത് വന്നിട്ട് ബോക്സ് അവിടെ നിൽക്കട്ടെ. നിങ്ങളെ കഴിവ് നിങ്ങൾ കാണിക്കും. ഞാനൊരു എന്റർപ്രണറാണ്, ഞാൻ ചെടിയൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി. അപ്പൊ എനിക്ക് കസ്റ്റമർ എൻക്വയറി വരും, എനിക്ക് ഈ പ്ലാന്റ് ഇന്ന പോട്ടിൽ ഇന്ന രീതിയിൽ വേണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഈസ്റ്റേൺ പ്രോവിൻസിൽ ആ ഒരു രീതിയിൽ കൊടുക്കുന്നത് നഴ്സറികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളൊരു പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ കസ്റ്റമറിന് വേണ്ട രീതിയിലുള്ളത്
കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ആ ഒരു കഴിവ് എനിക്കുണ്ട് എങ്ങനെയാ അത് പുറത്തു വന്നത് ബിക്കോസ് ഐ ഡിസ്കവേർഡ് മൈസെൽഫ് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്ത് ഈ ചെടികളിടയിൽ രാവിലെ ഒരു കപ്പ് ഓഫ് കോഫി കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് ദാറ്റ്സ് മൈ സ്പേസ് ആൻഡ് ഐ വോണ്ട് മൈ ടൈം മൈ സ്പേസ് എന്നൊരു സംഭവം എനിക്ക് അവിടെ വേണം അതെനിക്ക് വേണം നിർബന്ധമാണ് അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ മൈ സ്പേസ് ആൻഡ് മൈ ടൈം വേണം അപ്പൊ എങ്ങനെ ഉണ്ടാക്കും അതിന് വേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ് ടൈം മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ അപ്പോൾ ഞാനും ഈ വീട്ടിലെല്ലാ പണികളും എനിക്ക് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് അപ്പോൾ മൈ ഹസ്ബൻഡ് നീഡ്സ് മീ എൻ്റെ മക്കൾക്ക് അവർക്ക് എന്നെ വേണം എൻ്റെ ഉമ്മക്ക് വേണം എൻ്റെ ഉപ്പക്ക് വേണം എല്ലാവർക്കും വേണം എനിക്ക് അവരെയും വേണം പക്ഷെ എനിക്ക് എന്നെയും വേണം ഐ നീഡ് മീ മൈ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഈ കപ്പ് ഓഫ് ടീ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് കുടിക്കണമെങ്കിൽ ഐ നീഡ് ടു ഫൈൻഡ് മൈ ടൈം മൈ സ്പേസ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കും ദാറ്റ് ഇസ് ടൈം മാനേജ്മെന്റ് സ്കിൽ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം നമ്മൾക്ക് വി ക്യാൻ ഡു മെനി തിങ്സ് 100 കാര്യങ്ങൾ നമുക്ക് ഒരു സമയത്ത് ചെയ്യാൻ കഴിയും 100 വേണ്ട അല്ലേ ഒരു 5 കാര്യങ്ങൾ അല്ലേ 5 കാര്യങ്ങൾ നമുക്ക് ഒരു സമയത്ത് ചെയ്യാൻ കഴിയും നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം അതേസമയത്ത് വേറൊരു ഭക്ഷണം പാചകം ചെയ്യാം അതേസമയത്ത് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും അതേസമയത്ത് ചിന്തിക്കുക ഭയങ്കര ചിന്ത അവൾ ആ ഡ്രസ്സ് ഇപ്പോൾ എവിടുന്ന വാങ്ങിയത് അതുപോലത്തെ ഡ്രസ്സ് ഇപ്പോൾ എവിടുന്ന കിട്ടുക ചോദിക്കാനും വയ്യോ ചോദിക്കാതിരിക്കാനും വയ്യ അങ്ങനെ ചിന്തകൾ വേറെ വഴിക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒരേ സമയം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പുരുഷന്മാർക്ക് അത് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും നല്ല ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ലീഡേഴ്സിൽ നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും ഹൗ ദേ ബിക്കെയിം എ ലീഡർ എങ്ങനെ അവരായി വീട്ടിനകത്ത് ഈ ബോക്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണോ അല്ല ദേ കെയിം ഔട്ട് ഓഫ് ദ ബോക്സ് അപ്പൊ നിങ്ങൾക്ക് ഒരു പുരുഷൻ എന്ന പോലെ ഒരു സ്ത്രീക്കും യു ഹാവ് 24 hours ഈ 24 മണിക്കൂറും വീട്ടിലിരുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നിന്ന് ജീവിതം കളയരുത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം വന്നിരുന്നു വുമൺ ലീഡേഴ്സ് ഷൈനിങ് ഡ്യൂറിങ് പാൻഡമിക് എന്ന് പറയുന്നത് ഇത് കൊറോണ സമയത്ത് തിളങ്ങി നിൽക്കുന്നത് വുമൺ ലീഡേഴ്സ് ആണ് ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് അബൌട്ട് വുമൺ ഏ നമ്മൾ മൾട്ടിപ്പിൾ ടാലന്റഡ് ആണ് ഇപ്പം എല്ലാ ലേഡീസ് ഭരിക്കുന്ന അധിക കൺട്രീസിലും അവർ നേരത്തെ കൺട്രി ഓപ്പൺ ആക്കി ദേ ഹാവ് ഗുഡ് പ്ലാൻസ് അപ്പൊ നമ്മൾ നല്ലൊരു പ്ലാനിങ്ങിന് നമ്മൾ ഉഷാറാണ് വി ആർ ഗുഡ് അറ്റ് ഓർഗനൈസിങ് വി ആർ ഗുഡ് അറ്റ് ടൈം മാനേജ്മെന്റ് വി ആർ ഗുഡ് അറ്റ് ടേക്കിംഗ് കെയർ ഓഫ് എവറി വൺ ഇപ്പൊ നമ്മളെ ലൈഫ് നമ്മളെ മക്കൾ നമ്മളെ ഭർത്താവ് എന്റെ വീട് എന്ന് പറഞ്ഞ് എന്ന് മാത്രം പറഞ്ഞ് അതിൻ്റെ അകത്ത് ഒതുങ്ങി നിർത്താതെ പുറത്തുള്ള ആളുകൾക്ക് നമ്മളെ വേണം ഇല്ലേ ഹൗ ദിസ് ഏഞ്ചൽസ് നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ഈ കൊറോണയുടെ സമയത്ത് ദ ഏഞ്ചൽസ് നമ്മളെ മാലാഖമാര് നേഴ്സസ് ഇവരൊക്കെ എങ്ങനെ ഉണ്ടായതാണ് അതുകൊണ്ട് ഈ കൊറോണ സമയം ഈ ലോക്ക്ഡൌൺ സമയം മേക്ക് യൂസ് ഓഫ് ഇറ്റ് നിങ്ങളിൽ നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുക അപ്പം ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് ഓഫീസിലേക്ക് പറഞ്ഞയച്ച് മക്കളെ കാര്യങ്ങൾ നോക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അങ്ങനെ അവർക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയുള്ളത് ചെയ്തു കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ചെയ്തു ഉമ്മമാർക്ക് വേണ്ടി ഉപ്പാർക്ക് വേണ്ടി എല്ലാവർക്കും ഉള്ളത് വേണ്ടി ചെയ്തു നിങ്ങൾക്ക് വേണ്ടി വാട്ട് യു ഡിഡ് അപ്പൊ എന്ത് ചെയ്യുക ഈ 24 hours ഒരു 2 മണിക്കൂറെങ്കിലും കീപ് ഇറ്റ് ആസ് മൈ ടൈം അതിൽ നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ആ ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങളിലുള്ള ആ ഒരു നിങ്ങളെ കണ്ടെത്താനും നിങ്ങളെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാനും അത് പുറത്തുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക നെക്സ്റ്റ് ഇസ് പ്രയോറിറ്റി എന്താണ് പ്രയോറിറ്റി എന്നുള്ളത് ഇപ്പം പലരും പറയും ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കിയാൽ ദാറ്റ് ഈസ് റിവാർഡഡ് ഇല്ല അതിന് ഭയങ്കര പ്രതിഫലമാണ് യെസ് അത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് പക്ഷേ അതിനേക്കാളും പ്രതിഫലമുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ലേ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് വീട്ടിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പ്രശ്നം എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ആർക്കും ഒരു പണിയില്ല അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ സംതിങ് യുവർ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്താൽ അതിന്റെ പിന്നാലെ പോയിക്കോളൂ പിന്നെ ഇവിടെ എന്താ പറയുന്നത് മറ്റുള്ളവർ എന്താ പറയുന്നത് ഇവരെന്താ ചെയ്യുന്നത് നോക്കി വേസ്റ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല ആ ഈ ചെടിയുടെ പോട്ടൊന്നും ഞാൻ മാറ്റിവെച്ചില്ല ദിസ് ഇസ് പ്രയോറിറ്റി ഇല്ല ഞാനിപ്പോ ഈ ചെടിയുടെ പോട്ട് മാറ്റി വെച്ച് ഇവിടെ ഒക്കെ കുറെ കച്ചറാസൊക്കെ ഉണ്ട് ഇപ്പൊ തൽക്കാലത്തിന് എനിക്ക് ഇതൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല സമയം കണ്ടെത്തിയിട്ടില്ല അതിനേക്കാളും വലിയ പ്രയോറിറ്റീസ് എനിക്കുണ്ട് ഇപ്പൊ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും അല്ലാതെ ഇപ്പൊ ഞാൻ ഈ വീട് ഫുള്ള് ക്ലീൻ ആക്കലാണ് എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് രാവും പകലും കാരണം എനിക്ക് 2 ആൺമക്കളാണ് ഞാൻ കാണിക്കാം ഫതി ഫറാസ് അപ്പൊ അവിടെ കണ്ടില്ലേ അതാണ് അവസ്ഥ അപ്പൊ ഞാൻ ഇവിടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കാൻ എപ്പോഴും ഇത് ക്ലീൻ ആക്കിയിരുന്നാൽ എന്റെ ദിവസം ക്ലീൻ ആക്കി അങ്ങ് തീരും സോ ഐ ഹാവ് ടു പ്രയോറിറ്റൈസ്
ക്ലീനിങ് എല്ലാം വേണം, പക്ഷെ എപ്പോഴും ഇത് തന്നെ ഫുൾ ടൈം കിച്ചൺ ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, വീട് പിന്നെ ക്ലീനിങ് അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്താല് ഐ ലൂസ് മൈ വാല്യബിൾ ടൈം, മൈ ടൈം. സോ നമുക്ക് കുറച്ച് സാക്രിഫൈസ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് വി ഹാവ് ടു പ്രയോറിറ്റൈസ് അവർ തിങ്സ്. മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, വീട് നോക്കണം, എല്ലാം നോക്കണം, പക്ഷേ വി നീഡ് ടു ഡു സംതിങ്. അല്ലെ, നമ്മൾ പലപ്പോഴും വയസ്സായവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഉമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ ഉമ്മമാര് പറയുന്നത് ജീവിതം അങ്ങനെയാണ് കഴിഞ്ഞു, കുട്ടിയെ മക്കളെയും കുട്ടികളെയും പേരൊക്കെ നോക്കിയാണ്ട് ജീവിതം കഴിഞ്ഞ്, ഇനിയിപ്പോൾ എന്താ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ വെറുതെ അങ്ങ് കഴിഞ്ഞെന്ന് നമ്മൾ പറയരുത്. നമ്മുടെ ലൈഫിൽ നമ്മളിത് ചെയ്തു എന്ന് നമുക്ക് തോന്നണം. ഒരു 5 വർഷം ബാക്കിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും ഒരു ഗ്രോത്ത്, ഒരു വളർച്ച കാണുന്നുണ്ടോ 5 വർഷം മുന്നേ ഉള്ള നിങ്ങളും ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ, ഇല്ലെങ്കിൽ 10 വർഷം ബാക്കോട്ട് സഞ്ചരിക്കോ, ഡു യു സീ എനി ഡിഫറൻസ്? ഇഫ് നോട്ട് ഡിഫറൻസ്, ഇല്ല ഒരു വ്യത്യാസമില്ല, അന്നും ഇന്നും ഒരേപോലെ ആണെങ്കിൽ വാട്ട് യു ഡിഡ് വിത്ത് യുവർ ലൈഫ്, എന്താ ജീവിതത്തിൽ ചെയ്തത്? So, do something which will bring the best from you. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയാൽ, ഇഫ് യു ആർ ഗ്രോയിങ്, യു വിൽ ഹാവ് എ വാല്യൂ ഇൻ ദ സൊസൈറ്റി. നിങ്ങൾ വിലയുള്ള ഒരാളാവും, നിങ്ങൾ ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ മക്കൾക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും, നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും, ദ ഹോൾ സൊസൈറ്റി ക്യാൻ ലേൺ ഫ്രം യു. ഓൾസോ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അല്ലെ, ഒരാൾ വന്ന് സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ പണം എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? കം ഔട്ട് ഓഫ് ദ ബോക്സ്, ഡിസ്കവർ യുവർ സെൽഫ്. ഈ ഒരു കൊറോണ ദിവസം അതിനു വേണ്ടിയാവട്ടെ. താങ്ക് യു ഗേൾസ്.